ബ്യൂട്ടിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഹസ്ബൻഡിന്റെ ഗുണം നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഒരു അഫയറുമായിട്ട് വന്ന സത്യം മാത്രമേ പറയൂ, സത്യം ചെയ്യും. നമ്മളെ ഡ്യൂഡിയുടെ ബാഗാണ്. ഓക്കെ, ഡ്യൂഡി പ്ലസ് വണ്ണിലേക്ക് കൺഗ്രാചുലേഷൻസ് ഫോർ പ്ലസ് വൺ. വലിയ കുട്ടിയായി പോയി, പത്ത് കഴിഞ്ഞപ്പോ വലിയ വലിയ സംഭവങ്ങളൊക്കെ. പ്ലസ് വൺ കുഞ്ഞുമോളെ, അന്നോടൊന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഒക്കെ റെഡിയാണോ? കുറെ കാര്യം എന്റെ ഫ്യൂച്ചർ പ്ലാനിംഗ് ആണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്? ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവർക്കും സോ നമ്മളെ ഡ്യൂഡി അങ്ങനെ പ്ലസ് വണ്ണിലേക്ക് പോകാൻ തയ്യാറെടുപ്പിലാണ്. ബാഗിന്റെ ആവശ്യമില്ല, ഓൺലൈൻ ക്ലാസ് ആകുമ്പോ എന്തിനാടി പൊട്ടത്തിയ ബാഗ്? മറന്നു ഗൈസ്, ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. സ്കൂളിൽ പോകേണ്ടി വരും എന്തായാലും. ഇതൊക്കെ ഈ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ സ്കൂളിൽ പോകേണ്ടി വരുള്ളൂ. അതുവരെ നമ്മൾ ഓൺലൈൻ കൂടെയാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ യൂട്യൂബ് ഓപ്പൺ ആക്കിക്ക, ഒരു സൈഡിൽ പബ്ജി, ഒരു സൈഡിൽ ക്ലാസ്. അതല്ല ഗൈസ്, ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്യുമ്പോ പറയാം, ഒരു പബ്ജി കളിക്കാൻ പോയി എന്താ പരിപാടി? ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തോണ്ട്. ഒരു സ്ഥലത്ത് ഓൺലൈനിൽ, ഒരു സ്ഥലത്ത് പബ്ജി, ഒരു സ്ഥലത്ത് യൂട്യൂബ്. ഗൈസ്, ഇറ്റ്സ് ഇൻസെയിൻ ഗൈസ്. ഓക്കെ, അപ്പൊ അതിന് ഇവളെ ഫ്യൂച്ചർ പ്ലാനിനെ കുറിച്ച് ചോദ്യങ്ങളുണ്ട്. ഇവൾക്ക് അറിയില്ല ഞാൻ എന്റെ വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വെച്ചിന്. സോ അതൊക്കെ ചോദിക്കും, കറക്റ്റ് മറുപടി തരണം. നമ്മളെ പ്രേക്ഷകർക്ക് അറിയാനുള്ള കുറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ ചോദ്യങ്ങൾ, അതായത് നിങ്ങൾ കമന്റ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കും. സോ ഐ ക്യു എൻ വിത്ത് ഡ്യൂഡി. ലെറ്റ്സ് ഗോ. ഡ്യൂട്ടി ആക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ വരും. അതിന് മുമ്പ് നിങ്ങൾക്ക് എടുക്കാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. വേറെ എന്താ, എന്റെ ഫ്രണ്ടിന് കുറച്ച് ക്യാഷ് കിട്ടി, സമ പറഞ്ഞാണ് നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞത്. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്താന്ന് പറഞ്ഞത്? ഓക്കെ, ഡ്യൂഡി എന്നല്ല, ആപ്ലിക്കേഷന്റെ പേര് വെച്ചാൽ ബോയ് എന്നാണ്. ഇത് എന്താ സംബന്ധിച്ച്? വളരെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുകയാണ്. ഞാൻ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി. പക്ഷെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഐ മീൻ എന്താ പറയാ, പെട്ടെന്ന് സിമ്പിൾ ആയിട്ട്, പ്രത്യേകം ചെയ്യുന്ന വേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ക്യാഷ് ഉണ്ടാക്കുക. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, കളർ പ്രെഡിക്ട് ചെയ്തിട്ട് ക്യാഷ്. എനിക്ക് മനസ്സിലായതാണ്, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ സ്ക്രീൻ റെക്കോർഡർ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണിച്ചിട്ട് എനിക്ക് മനസ്സിലായതാണ് നിങ്ങൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവരുടെ കംപ്ലീറ്റ് ടെലിഗ്രാമും അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് എന്തായാലും താഴെ, അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് പോലെ വലിയിട്ട് എന്താ പറയുക, നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ പഠിപ്പിച്ചു തരുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ. സോ അതിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവം, അങ്ങനത്തെ അങ്ങനത്തെ അതിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിന് മുമ്പ് ഇതെന്താ വെച്ചാൽ, കളർ പ്രെഡിക്ട്, എനിക്ക് മനസ്സിലായി ഇപ്പൊ റെഡ് കളർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റെഡ് പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് അവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അതാണ് എനിക്ക് മനസ്സിലായത്. സോ കളർ പ്രെഡിക്ട് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാതാണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാം. ഇതിപ്പോ നിങ്ങൾ 200 രൂപ ഇട്ടതിന് ശേഷം ഗ്രീൻ അമർത്തിയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, അവിടെ ഗ്രീൻ ആണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ഡബിൾ ആയിട്ട് കിട്ടും. സോ സമ്മ വളരെ കൂടാണ്. ഓക്കെ, ഡബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 രൂപ ഇതിലേക്ക്, ഈ ഒരു ആപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 100 രൂപയാണ് മിനിമം. അതിനുശേഷം നിങ്ങൾക്ക് അത് വെച്ചിട്ട് 10 രൂപ 20 രൂപ 30 രൂപ കിട്ടിയിട്ട് കളിക്കാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഇതിലേക്ക് ഇടാൻ വളരെ സിമ്പിൾ ആണ്. UPI ഇതിലേക്ക് ഇടാം. UPI ആണ് ഇപ്പൊ എല്ലായിടത്തും ഉള്ളത്. പബ്ജിയിലൊക്കെ ഒരുപാട് ക്യാഷ് കൊണ്ട് കളഞ്ഞാൽ, സോ കുറച്ച് ക്യാഷ് ഇങ്ങനത്തെ ഇട്ട് നോക്കാം, ചിലപ്പോൾ ക്യാഷ് തിരിച്ച് കിട്ടിയാലോ. ഞാൻ ഇതിൽ എന്താ പറയുക, അവർക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്നതൊക്കെ സ്ക്രീൻ റെക്കോർഡിൽ ഇവിടെ ഉണ്ടാവും. സോ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ യെല്ലോ ആണെങ്കിൽ യെല്ലോ ഉണ്ടാവാറില്ല, യെല്ലോ ആണെങ്കിൽ യെല്ലോ ക്ലിക്ക് ചെയ്യുക, അതുപോലെ റെഡ് ആണെങ്കിൽ റെഡ് എന്ന് പറയാം, അതുപോലെ തന്നെ വയലറ്റ് ആണ് വയലറ്റ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അത് വന്നു കഴിഞ്ഞാൽ ആ കളർ അവിടെ കണ്ടാൽ സംഭവം കളർ പ്രെഡിക്ട് ചെയ്യുക, അടുത്ത കളർ ഏതാണ് വരുന്നത്. സോ അത് പ്രെഡിക്ട് ചെയ്യുക, അത് വന്നു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് 1000 ഇടാം, 100 ആണ് മിനിമം തോന്നുന്നു, 100 ഇടാം, 1000 ഇടാം, 2000 ഇടാം. സോ ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ, ഓക്കെ, ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു 100 രൂപ കിട്ടും. സോ ഞാൻ ഈ പറയുന്ന ലിങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ 100 രൂപ കിട്ടുള്ളൂ. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാം. അത് വളരെ കൂളൊരു സംഭവമാണ്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ പറഞ്ഞുതരും. ഞാൻ പറഞ്ഞു നോക്കേണ്ട കാര്യം, എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയകളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാണ് ഇങ്ങനത്തെ സംഭവം ഉണ്ട്. സോ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കയറിക്കാൻ അവർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതുപോലെ തന്നെ ഇതെന്തൊക്കെ ചെയ്താണ്, ഇതിന്റെ ട്രിക്ക് എന്താണ്. ഓക്കെ, അല്ല നിങ്ങൾ നേരെ ഈ ലിങ്ക് കയറി അങ്ങോട്ട് പോയിട്ട് എന്താ പറയാ, ഇത് ആപ്ലിക്കേഷനിൽ കയറി ക്യാഷ് അവിടെ കൊടുത്ത് പോയി പോയാ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോ നിങ്ങൾ ഇതിൽ കയറി ഇവർ പറയുന്ന മാത്രമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അവർ അതിന്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എനിക്കതൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. പിന്നെ വേറെ സംബന്ധിച്ച് ഇങ്ങനെ ഇവർ ഈ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർ നിങ്ങൾക്ക് 50 രൂപ 50 രൂപ തരും ഡെയിലി.
സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാം. ഓക്കെ, അപ്പം ഗുണം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് 50 രൂപ തരുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ കഴിയും. അങ്ങനെയും നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതല്ല, നിങ്ങൾക്ക് പുറമേ നിന്ന് നിങ്ങളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നിങ്ങൾക്ക് കളിക്കാം. സോ സംഭവം വളരെ കൂളാണ്. കളർ പ്രെഡിക്റ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൊരു ആപ്ലിക്കേഷൻ ആണ് ബോനി. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നേരെ കൊണ്ടുപോയി ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ക്യാഷ് പോയി എന്ന് ഒരു കാര്യമില്ല. ജസ്റ്റ് ഈ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ചേരും. പിന്നെ എന്റെ ഫ്രണ്ട്സ് എന്റെ നമ്പർ കിട്ടും, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ടത്. വേറൊരു ടീമാണ് എന്റെ ഫ്രണ്ട്സ് ഈ ഒരു ഇതിൽ ഉണ്ടെന്നുള്ളൂ. സോ എന്റെ തന്നെ ഡിഫറെന്റ് ടീമാണ്. കുറെ പേര് എന്റെ ഫ്രണ്ട്സിന് നിരന്തരം മെസ്സേജ് ഞാൻ ഇത് സ്പോൺസർഷിപ്പ് ഒക്കെ ചെയ്താൽ എന്റെ നമ്പറാണ് വെച്ച് കുറെ ആൾ കോൾ ചെയ്യും. ഇത് എന്റെ നമ്പറും കാര്യങ്ങളൊന്നും അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സോ താല്പര്യമുള്ളവര് ചേർന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഡിഡി പോലെ അത് മുമ്പോട്ട് കൊണ്ട് ഒരു കല്യാണാലോചന, അതായത് നമ്മളെ സബ്സ്ക്രൈബർ ഒരാൾ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കും. അപ്പൊ നീ അവരോട് യെസ് പറയോ നോ പറയോ? എനിക്കറിയത്തൊന്നുമില്ല. പറയൂ, യെസ് ഓർ നോ പറയൂ. എനിക്കറിയത്തൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഇത് പറയൂ. പറയുന്നത് സോ ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോകാം. ഓക്കെ, ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണ്? ഞാൻ എല്ലാ ഫോണും ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഞാൻ നോക്കുകയാണ്. പിന്നെ ഡ്യൂഡിയുടെ ഗേൾ ഫ്രണ്ട്സിന്റെ രണ്ട് പേര് പറയുക. ഡ്യൂഡിയുടെ ഗേൾ ഫ്രണ്ട്സ് ഫർഹാന ആൻഡ് ഷഹലി. അവർ രണ്ടുപേര് എന്റെ നാട്ടിൽ നിന്നാണ്. ബെസ്റ്റ് ആണ്, ഇപ്പോഴും ബെസ്റ്റ് ആണ്. ബെസ്റ്റ് ആരും വന്നിട്ട് കാര്യമില്ല, അവരാണ് ബെസ്റ്റ്. ഡ്യൂഡിയുടെ ബോയ് ഫ്രണ്ടിൽ രണ്ട് പേര് പറയുക. എന്റെ നാട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെയുണ്ട് ഒരുപാട്. ഞാൻ അറിയാത്ത ഫ്രണ്ട്സ് എനിക്ക് എനിക്കറിയത്തില്ല. ഫർഹാന്റെ അനിയൻ ആഷിഖ്, വിശാലി, ഇവിടുത്തെ വേണോ നാട്ടിൽ? എന്റെ ബോയ് ഫ്രണ്ട്സ് രണ്ടുപേര് ഏതെങ്കിലും പറയണേ കുറിച്ച്. ആഷിഖ്. പിന്നെ ആഷിഖ് വിശാൽ. ഓക്കെ, ആഷിഖ് വിശാലാണ് പറഞ്ഞത്. ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അടുത്തത്, ഡ്യൂഡിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഹസ്ബൻഡിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഭാവിയിൽ വരാൻ പോകുന്ന എനിക്ക് അറിയൂ. അല്ലല്ല, എനിക്കൊരു കോൺഫിഡൻസ് എനിക്ക് ഇങ്ങനത്തെ ആളെ വേണം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക് ആണോ, ഒരു ടെക് ബോയ് ആണോ, നമുക്ക് അറിയില്ലല്ലോ. യെസ്, പറയൂ എന്തായിരിക്കും? പറയും യൂട്യൂബിനായിട്ട് എന്റെ പോലെ എനിക്ക് ഇങ്ങനത്തെ പെണ്ണ് കിട്ടുന്ന ആഗ്രഹം അതേപോലെ എനിക്കും. എന്റെ മാതിരി ഓവർ ഗ്ലാമർ ആയിരിക്കണം അല്ലേ? നെക്സ്റ്റ് പറയൂ. നെക്സ്റ്റ് പിന്നെ ഹൈറ്റ് ഉണ്ടാവണം. അതായത് എന്റെ മാതിരി അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടാവണമെന്നല്ലേ? അടുത്ത പറയൂ. എന്റെ ഞാനെന്ന് പറയുമ്പോ കിട്ടാൻ ഭയങ്കര പണിയാണ്. എന്നെ പോലെ ആൾക്കാരെ കിട്ടാൻ എന്റെ കാട്ടില് എന്റെ കാട്ടിൽ കുറഞ്ഞാരെങ്കിലും കിട്ടിയാൽ തിരക്കേടില്ലാതെ ഞാൻ പറയൂ. ഓക്കെ, എനിക്ക് നല്ല സ്വഭാവമാണ്, സൽസ്വഭാവമാണ്. സോ ഇതേ കാണുന്ന ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നോളൂ. ആരുണ്ടെങ്കിൽ സ്വീകരിക്കാം. നമ്മുടെ കംപ്ലീറ്റ് ക്യു എൻ ഒക്കെ നടത്തണമെന്നില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ, വീഡിയോ വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് ഒരടി പുറത്തിറങ്ങിയ സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതായത് കൊച്ചി അതിതീവ്രമായി കൊണ്ട് നിൽക്കുകയാണ്. പെർ ഡേ 100 കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യണേ. ബി സീരിയസ്, ഗൈസ്. ഓക്കെ, ബി സീരിയസ്. അതുകൊണ്ടാണ് ഗേറ്റിന്റെ പുറത്തിറങ്ങുന്നില്ല ഞങ്ങൾ. ഓക്കെ, ഗേറ്റിന്റെ പുറത്തിറങ്ങാതാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. സോ എന്തെങ്കിലും കുറച്ച് കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കേട്ട ഉടനെ വീഡിയോന്റെ ലെവലേ മാറും. സോ കൊറോണ പോട്ടെ, ഇപ്പൊ ഇങ്ങനെ അടങ്ങി ഒടങ്ങി അല്ല അടങ്ങി ഒടുങ്ങി അടങ്ങി ഒതുങ്ങി അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ്. വേറെ ഒന്നിനല്ല, കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ആള് വേണമല്ലോ. ഇപ്പഴേ ആ പ്ലാനിങ് ആണ്. സോ കഴിഞ്ഞ കഴിയട്ടെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യോ. വെയിറ്റ് ആൻഡ് സീ. നാളെ കാണാം. സീ യു സൂൺ. ബൈ.